ഹലോ, അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും ഫോട്ടോഗ്രാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഈ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം പ്രിവ്യൂവിൽ കണ്ട ആ ഒരു ഫ്രെയിം ഡൗൺ ആയിട്ട് വരുന്ന ഒരു വീഡിയോ എഫക്റ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇന്ന് ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എഫക്റ്റാണ്. നിറയെ പേർ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും കോൺടാക്റ്റിലൊക്കെ വന്ന് ചോദിച്ചു, ബ്രോ ഇതെങ്ങനെയാണ് ചെയ്യുക, ഇത് ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചു. ഇത് റെഡിക്ക് ആഫ്റ്റർ എഫക്റ്റിൽ ചെയ്യുന്നൊരു എഫക്റ്റാണ്. അപ്പോൾ ഞാനിന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം നിങ്ങൾക്കത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ, എന്തായാലും ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് എഡിറ്റിംഗ് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് വീഡിയോസ് ചെയ്യണമെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ നേരെ അലേർട്ട് മോഷൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ അലേർട്ട് മോഷൻ ഓപ്പൺ ചെയ്തു. അലേർട്ട് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് 16:9 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഏത് റേഷ്യോ വേണമെങ്കിൽ സെലക്ട് ചെയ്യുക, 4:3 ആയാലും 1:1 ആയാലും ഏത് റേഷ്യോനും നമ്മളിപ്പം ചെയ്യുന്നത് സെയിം മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെയായിട്ട് ഞാനൊരു വീഡിയോ, നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവേണ്ട ഒരു വീഡിയോ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു വീഡിയോയിൽ എവിടെയാണോ ആ ഒരു ഫോൾ ഡൗൺ എഫക്റ്റ് വേണ്ടത്, എവിടെയാണോ ആ ഒരു ഫോൾ ഡൗൺ എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആ ഒരു പ്ലേസ് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇവിടെയായിട്ട് ഈ ഒരു 2 സെക്കൻഡിൽ എത്തുമ്പോഴാണ് ആ ഒരു ഫോൾ ഡൗൺ എഫക്റ്റ് വരേണ്ടത്. അപ്പം ഞാൻ ആ ഒരു മാർക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്താണോ വരേണ്ടത് ആ ഒരു വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാനിത് ഈ ഒരു വീഡിയോ ആണ് ആ ഒരു ഫോൾ ഡൗൺ ആയിട്ട് വരേണ്ടത്. അപ്പം നിങ്ങൾ പ്രിവ്യൂ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ആ ഒരു വീഡിയോ ഈ ഒരു മാർക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ മാർക്കിലേക്ക് കൊണ്ടുവന്ന, ഓക്കെ, ഈ ഒരു വീഡിയോ, ഈ ഒരു വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത് കറക്റ്റ് 2 സെക്കൻഡ് ആയിരിക്കണം. ഓക്കെ, ഈ ഒരു വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത് കറക്റ്റ് 2 സെക്കൻഡ് ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീഡിയോ കിട്ടും, ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ കിട്ടും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിലൊന്നും അവൈലബിൾ അല്ല, ഞാൻ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ലിങ്കും അതും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ ഈ ഒരു മാർക്കിലായിട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു വീഡിയോ വന്നിട്ട് ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ കറക്റ്റായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് സൂം ചെയ്തിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഏത് റേഷ്യോയിലാണോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആ ഒരു റേഷ്യോനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മളത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ആ ഒരു ബ്ലാക്ക് സ്ക്രീൻ വീഡിയോയുടെ ലെയർ സെലക്ട് ചെയ്തിട്ട് എഫക്ട്സ് പോയിട്ട്, ആഡ് എഫക്ട്സ് പോയിട്ട് ക്രോമാ കീ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ നിങ്ങൾക്ക് ഗ്രീൻ കളറാണ് വന്നിട്ടുണ്ടാവുക. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് റിമൂവ് ചെയ്ത് കിട്ടും. കണ്ടോ, ഇവിടെയായിട്ട് അതിന് നമ്മൾ ഈ ഒരു ഗ്രീൻ ലൈനിലായിട്ട് കുറച്ച് ബ്ലാക്ക് കാണുന്നുണ്ട്. അത് പോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ത്രിഷോൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടൊന്ന് സൂം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് ഒരു 1.4 വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് ആ ഒരു ബ്ലാക്ക് ലൈൻ വന്നിട്ട് റിമൂവ് ചെയ്ത് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു 2 ലെയേഴ്സും വന്നിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് ഈ ഒരു വിജയുടെ ഫേസ് കുറച്ച് കട്ടായി പോകുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ഹെയറൊക്കെ കട്ടായി പോകുന്നുണ്ട്. അതിൽ നിന്ന് കറക്റ്റായിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഗ്രൂപ്പ് ചെയ്യാം. അതിനായിട്ട് ഈ ഒരു ലെയറും സെലക്ട് ചെയ്യുക, ഈ ഒരു ലെയറും സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഗ്രൂപ്പ് ഓപ്ഷനിൽ 2 ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് കറക്റ്റായിട്ട് അത് ഗ്രൂപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു ലെയർ സെലക്ട് ചെയ്യുക. എഫക്ട്സ് പോവുക, ആഡ് എഫക്ട്സ് പോവുക. ആഡ് എഫക്ട്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേവ് എഫക്റ്റ് കാണാൻ പറ്റും. ആ ഒരു എഫക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്പേസിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. വേവ് എഫക്റ്റിൽ സ്പേസിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് ആ ഒരു സ്പേസിംഗ് വന്നിട്ട് ഒരു 15 വെച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അവിടെയായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ആ ഒരു കീ വന്നിട്ട് നിങ്ങൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 കീ വന്നിട്ട് വീഡിയോയുടെ എൻഡിങ്ങിലാണ്, അതിൻ്റെ വാല്യൂ വന്നിട്ട് 0 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോന് വന്നിട്ട് ഒരു വേവ് എഫക്റ്റ് കിട്ടും. വരുന്ന സമയത്ത് ആ ഒരു വീഡിയോ ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് ഒരു വേവ് എഫക്റ്റ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് 3 ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡർ ആൻഡ് ഷേഡോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ ഷേഡോ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ വന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് 10 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ എത്തി, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ടോപ്പിൽ നിന്ന് ഡൗൺലേക്ക് വരണം. അതിനായിട്ട് നിങ്ങൾ എവിടെയാണോ എവിടെ നിന്നാണോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെയായിട്ട് നിങ്ങളൊരു മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മാർക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഫോൾ ഡൗൺ ആയിട്ട് വരേണ്ട ഈ ഒരു വീഡിയോ വന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിലേക്ക് കൊണ്ടുവരണം. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു 2 ലെയർ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറും ഗ്രൂപ്പ് ലെയറും ഒന്ന് ഓഫ് ചെയ്യുകയാണ്. കാരണം ചെയ്യുന്ന സമയത്ത് ലാഗ് ഉണ്ട്, അതുകൊണ്ടാണ്.
ഓക്കെ. എന്നിട്ട് ആ ഒരു വീഡിയോ നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു മാർക്കിലേക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരിക. ഓക്കെ, ഈ ഒരു വീഡിയോ കറക്റ്റ് 2 സെക്കൻഡ് ആയിരിക്കണം. എന്നിട്ട് ഈ ഒരു വീഡിയോയുടെ ടോപ്പിലായിട്ട് ആ ഒരു ഓവർലേ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു ലെയറും ഓഫ് ചെയ്തിട്ട് ഒരു ഓവർലേ ഇമ്പോർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങളത് കറക്റ്റായിട്ട് സൂം ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ലാഗ് ഉള്ളവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, ഇല്ലാത്തവർ ഈ ഒരു ലെയേഴ്സ് ഒന്ന് ഓഫ് ചെയ്യാതെ കറക്റ്റായിട്ട് ചെയ്ത് പോവാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിന് എഫക്ട്സ് പോയിട്ട് ആഡ് എഫക്ട്സ് പോയിട്ട് മിറർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ആ ഒരു എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു ഓവർലേ വന്നിട്ട് മിറർ എഫക്റ്റ് ആഡ് ചെയ്തപ്പോൾ ലെഫ്റ്റ് നിന്ന് ഡൗണിലേക്ക് വരുന്ന പോലെ ഉണ്ടാവും, കണ്ടോ. ഇനി നമ്മൾ ബാക്കി ചെയ്ത പോലെ തന്നെ ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ക്രോമാക്കി കൊടുത്തിട്ട് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്കി നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഗ്രൂപ്പ് ചെയ്ത വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു എഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് വന്നിട്ട് നിങ്ങൾ വേവ് എഫക്റ്റും കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഒന്ന് സൂമൊക്കെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എന്തായാലും ഫോട്ടോഗ്രാം എന്ന് പറയുന്ന ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ.